കുഞ്ചാക്കോബോ ചിത്രം മാംഗല്യം തന്തുനാനേന എന്ന സിനിമയുടെ സംവിധായിക സൗമ്യ സദാനന്ദനാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു സൗമ്യ ലേഡീസ് ബാൻഡിലേക്ക്. നമസ്കാരം, താങ്ക് യു. ഞങ്ങൾക്ക് ഒരു ലേഡി സംവിധായികയെ കൂടി ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷമുണ്ട്. എങ്ങനെ ലഭിക്കുന്നു പ്രതികരണങ്ങൾ മാംഗല്യം തന്തുനാനേനയുടെ? നല്ല പ്രതികരണങ്ങൾ. ആക്ച്വലി ഈ ഫാമിലി ഓഡിയൻസ് കയറുന്നവരെല്ലാവരും, എനിക്ക് പേഴ്സണലിയും അല്ലാതെയും ഒക്കെ പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇടയ്ക്കുള്ള ആളുകൾ മുഖേന പോലും വളരെയധികം എല്ലാ അവരവരുടെ ജീവിതവുമായിട്ട്, ഇൻഫാക്റ്റ് ഒന്ന് രണ്ടല്ല, സത്യം പറഞ്ഞാൽ എണ്ണി പറയുകയാണെങ്കിൽ ഒരു 7 പേരെങ്കിലും എനിക്ക് എന്നെ കോൾ ചെയ്തിട്ട് സത്യം പറയത് നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കട്ടുകൊണ്ട് പോയതാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത്രയും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് എന്നാണ് ഉള്ള ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. ഞാൻ എന്താ പറയുക, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വൃത്തിയായിട്ടത് ചെയ്തിട്ടുണ്ട്. സോ അതിന് കിട്ടുന്ന വാംത്ത്, ആ റിസപ്ഷനിൽ കിട്ടുന്ന വാംത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. സൗമ്യ, ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി സംവിധായികയായിരുന്നു നേരത്തെ, അതിൽ നിന്നൊക്കെ മാറിയിട്ട് ബിഗ് സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ചിത്രം സംവിധാനം ചെയ്ത ആ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു, എത്രത്തോളം സന്തോഷത്തിലാണ് താങ്കൾ? ഈ പറഞ്ഞ ഒരു വലിയ ടാസ്ക്കായിരുന്നു, ഒരു ജൈജാൻറ്റിക് ടാസ്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടാസ്ക്കാണ്. ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന പോലോ അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്ന പോലോ അല്ല അത്. ഈ രണ്ട് പ്രോജക്റ്റും ലക്ഷങ്ങൾ ചെലവഴിച്ച്, ചെറിയ 3-4 ലക്ഷം ചെലവഴിച്ച പ്രോജക്റ്റുകളാണ്. പക്ഷേ അതേസമയം ഒരു ഫീച്ചർ ഫിലിം അതേ നമ്പേഴ്സിൽ കോടികൾ ചെലവഴിച്ചാണ് ഒരു പ്രോജക്റ്റ് സെറ്റായതും വർക്കൗട്ടായതും ഓണായതും. ആൻഡ് ഇത്രയും ഒരു 2-4 വർഷമായിട്ട് സ്ക്രിപ്റ്റും കൊണ്ട് നടക്കുന്നു. ഒന്ന് 1 വർഷത്തിൽ കൂടുതലായിട്ട് ഈ പ്രോജക്റ്റിൽ ഫുൾ ഓൺ ആയിട്ട് വേറെ ഒന്നും ചെയ്യാതെ ഇതും ഇതേന്ന് പറഞ്ഞ് ജീവിക്കുക. അപ്പോൾ അത് ഫൈനലി തിയേറ്ററിലെത്തി നമ്മൾ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് അതിനെ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ റിസീവ് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോഴും അറിയുമ്പോഴും. ഇപ്പം ഐ മീൻ കൊച്ചിൻ, ഞാൻ കൊച്ചിയിലാണ് ഉള്ളത്. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള റിലീസ് സെൻറ്റേഴ്സിലെല്ലാം ഞാൻ ഫസ്റ്റ് ഷോയോ സെക്കൻഡ് ഷോയോ ഓഡിയൻസിൻ്റെ കൂടെ പോയിരുന്ന് കാണുന്നുണ്ട്. ആൻഡ് നമ്മൾ ഈ കോമഡി വർക്കൗട്ട് ചെയ്ത ഏരിയാസിൽ ആളുകൾ ആർത്തിച്ചിരിക്കുന്നതും സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്ത സീനുകൾ കണ്ണ് നനയുന്നതും കണ്ണീരൊഴുകുന്നതും എന്താ പറയണ്ടേ നെടിയുറപ്പിടുന്നതും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഓവർവെൽമിങ് ഫീലിംഗ്. എനിക്ക് അതിൻ്റെ മലയാളം പറയാൻ അറിയില്ല, സോറി. സൗമ്യ, ആദ്യ ചിത്രം അത് ഇങ്ങനെ ഒരു ചിത്രമാകണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചതാണ്? അതായത് നേരത്തെ പറഞ്ഞതുപോലെ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോറിയാണ്. ഇത് നമുക്കറിയാവുന്ന ആളല്ലേ അല്ലെങ്കിൽ നമ്മുടെ ജീവിതമല്ലേ എന്ന് തോന്നിപ്പോകുന്ന പല സന്ദർഭങ്ങളും ചിത്രത്തിലുണ്ട്. അങ്ങനെ ഒരു ചിത്രമാകണമെന്ന് ആഗ്രഹിച്ച് ചെയ്തതാണോ അതോ അങ്ങനെ വന്നതാണോ അത്? അങ്ങനെ വന്നതാണ്. ഞാൻ ഒന്നേ ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻസ് ചെയ്യണമെന്നോ പ്രണയത്തിനെ ചുറ്റിപ്പറ്റിയുള്ള സംഗതികളുള്ള ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്നോ ഇല്ലെങ്കിൽ ഒരു ഫാമിലി സറ്റയർ ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ഡിസിഷൻ. സോ അങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ നോക്കി നോക്കി പോകുന്ന ഇടയ്ക്ക് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോണി, സിനിമയുടെ മാംഗല്യം എഴുതിയ ടോണി, എനിക്ക് ഇത് കൊണ്ട് തന്നിട്ട് നീ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ ടോണിയോട് പറഞ്ഞു, ടോണി നമുക്ക് സ്വല്പം കൂടെ ഒന്ന് പരിപാടി ഒന്ന് സെറ്റാക്കിയ ഇത് ചിലപ്പം വർക്കൗട്ട് ആയേക്കും എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളൊരു ഒരു നീണ്ട 4 വർഷം ഇതിൻ്റെ മുകളിൽ തലങ്ങും വിലങ്ങും ഇരുന്ന് വർക്ക് ചെയ്തു. അങ്ങനെയാണ് ഒരു കോൺഫിഡൻസ് ആയപ്പോഴാണ് ഈ പ്രോജക്റ്റായിട്ട് തന്നെ മുൻപോട്ട് പോവാം. ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, ഇത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും ടോണിക്കാണെങ്കിലും എനിക്കാണെങ്കിലും. ഞങ്ങൾ പുതുതായിട്ട് ഈ പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരെ സംബന്ധിച്ചും ഞങ്ങൾക്ക് സിനിമയിലോട്ടൊരു ഞങ്ങൾക്കാർക്കും എന്താ പറയണ്ടത് ഞങ്ങൾക്ക് ആർക്കും തന്നെ സിനിമയിൽ തലതൊട്ടപ്പന്മാരില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഫീസിബിളായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വർക്കൗട്ട് ചെയ്യിക്കുക എന്നുള്ളവരടുത്ത് ദിസ് വാസ് ദ സേഫസ്റ്റ് ബെറ്റ് ആൻഡ് ഇറ്റ് ഷുവർ ഡിഡ് വർക്ക് ഔട്ട്. പ്രൊഡ്യൂസേഴ്സ് ആർ ഹാപ്പി, കണ്ട ഇറങ്ങുന്ന ആളുകൾ ഹാപ്പിയാണ്, വർക്ക് ചെയ്ത ഞങ്ങൾ ഹാപ്പിയാണ്. വാട്ട് എൽസ് ഡു യു നീഡ്? ആദ്യ ചിത്രം വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നായിക നായകൻ അത് തീരുമാനിക്കേണ്ട ഒരു നിർണായക ഘട്ടമുണ്ട്. അത് ഈ റോയും ക്ലാരയും കുഞ്ചാക്കോ ബോബനും നിമിഷയും ആകണം എന്ന തീരുമാനം അത് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ചാക്കോച്ചനെ ഞങ്ങൾ സിനിമ അനിൽ ചേട്ടൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിന് മുൻപേ ചാക്കോച്ചനെ അപ്രോച്ച് ചെയ്തതാണ്.
അപ്പോൾ ചാക്കോച്ചൻ കഥ വായിച്ച് കേട്ടില്ല, പറഞ്ഞു കേട്ടിട്ട് ചാക്കോച്ചൻ ഇതിനിപ്പോൾ എന്താ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ചാക്കോച്ചൻ്റെതായ ഒരു എളിമയുണ്ടല്ലോ, അങ്ങനെ ഞങ്ങളെ വളരെ പൊളൈറ്റായിട്ട് പറഞ്ഞു വിട്ടായിരുന്നു. പിന്നാണ് ഞങ്ങൾക്ക് ആൻ്റണി ചേട്ടൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നതും. ആൻ്റണി ചോദിച്ചു നിങ്ങൾ ആരെയാണ് മനസ്സിൽ കണ്ടത്? ഞാൻ പറഞ്ഞു ചാക്കോച്ചനാണ്. ഇന്ന് നമുക്ക് ചാക്കോച്ചൻ്റെ അടുത്ത് പോവാം. അപ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു, അല്ല അതായത് സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൻ്റണി ചേട്ടൻ ആണ് ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം ഒരുക്കി തന്നതും. ആ അവസരത്തിൽ ഞങ്ങളിത് സ്ക്രീൻ പ്ലേ വായിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സ്ക്രിപ്റ്റ് ആദ്യം പറയുകയും നറേറ്റ് ചെയ്യുകയും രണ്ടാമത് സ്ക്രീൻ പ്ലേ വായിച്ചു. അപ്പോൾ സ്ക്രീൻ പ്ലേ ഡയലോഗ്സിലാണ് ഈ സിനിമയുടെ ഗുട്ടൻസ് ഇരിക്കുന്നത്. അത് വായിച്ച് കേട്ടപ്പോഴാണ് ചാക്കോച്ചൻ്റെ ചേട്ടാ ഇത് സംഭവം അന്ന് കേട്ടതുപോലെ അല്ലല്ലോ, ഇതിനകത്ത് കുറേ സംഗതികളുണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നതും ചാക്കോച്ചൻ അത് ചെയ്യാൻ കൂട്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും ആൻ്റണി ചേട്ടൻ ചോദിച്ചു ആരാണ് നിങ്ങൾക്ക് ആരെ കാണുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്കൊരു വളരെ ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വേണം എന്ന് ഞങ്ങൾ ഓക്കെ ലെറ്റ്സ് ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷി റിലീസായത്. ആ പാട്ട് കണ്ണിലെ പൊയ്കയിൽ ടി വിയിലൊക്കെ വന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭയങ്കര അടുത്തൊരു സുഹൃത്തിനെയോ ഒരുപാട് സ്നേഹമുള്ള ഒരു ഒരു ചേച്ചിയോ അനിയത്തിയോ ഒക്കെ ഓർമ്മ വരുന്ന ഒരു ഒരു ഫീച്ചേഴ്സാണ്. അത്രയും നമുക്ക് നമ്മുടെ സ്വന്തം തോന്നുന്ന ഫീച്ചേഴ്സുള്ള ഒരാളാണ് നിമിഷം. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം ക്ലാരയും എന്ന് ഉള്ളതുകൊണ്ടാണ് നിമിഷേനെ അപ്രോച്ച് ചെയ്തത്. നിമിഷെടുത്ത് കഥ വായിച്ച് കേട്ടപ്പോൾ ക്ലൈമാക്സ് രംഗം എല്ലാവരും നിമിഷയ്ക്ക് ഏറ്റവും അപ്രീസിയേഷൻ കിട്ടുന്ന സീനാണ് ക്ലൈമാക്സ് രംഗം. അത് വായിച്ച് കേട്ടപ്പോൾ ഒരു ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതാണ് നിമിഷ ഞാനിത് ചെയ്യാം എന്നേക്കുന്നത്. സൗമ്യ, ഗാനങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് കഴിഞ്ഞു ഗാനങ്ങൾ. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? സംഗീത സംവിധായകരെ കുറിച്ച് സംവിധായകക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, പക്ഷേ ഈ സിനിമയുടെ അനൗൺസ്മെൻ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പം കാസ്റ്റിംഗ് കോൾ പോലെ സംഗീത സംവിധായകരെ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ പുതിയ ഗാനങ്ങൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞൊരു കോൾ ഫോർ ട്രാക്സ് എന്ന് പറഞ്ഞൊരു ഒരു പരസ്യത്തിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ തന്നെ അനൗൺസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഞങ്ങളത് അനൗൺസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് രണ്ടര മാസത്തോളം ഞങ്ങളൊരു 10-350 ഇമെയിലുകൾ ഒരുപാട് പേരിൽ നിന്ന് റിസീവ് ചെയ്തു. ആ ഓരോ ഇമെയിലും 1 മുതൽ 10-20 പാട്ടുകൾ അറ്റാച്ച് ചെയ്താണ് ഓരോരുത്തരും അയച്ചത്. ഏകദേശം 1000-ൽ കൂടുതൽ പാട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു, ഈ പ്രോപ്പർ കമ്പോസ്ഡ് സോങ്സ്. അപ്പോൾ ഞങ്ങളുടെ ദൗത്യം എന്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതിന് വളരെ സിൻസിയറായിട്ടുള്ള ഹിയറിങ് കൊടുക്കുക. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടിരുന്നത് കേട്ടിട്ട് നമ്മുടെ സിനിമയുടെ കഥ, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ സന്ദർഭം, സാഹചര്യം, ഇതിനൊക്കെ ഒത്തുചേർന്ന് വരുന്ന മൂഡ്, ടോണ്, ഇതിനൊക്കെ ഒത്തുചേർന്ന് വരുന്ന പാട്ടുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു 12 പ്രൊഫൈലിലോട്ടെത്തി, 12 പാട്ടുകളിലോട്ടെത്തി. അതിൽ നിന്ന് 3 പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. 4-ാമത്തെ പാട്ട് സയനോര ഫിലിപ്പിൻ്റെ സുഹൃത്താണ് ചെയ്തത്. സയനോരയുടെ സിനിമകളിലെ മറ്റേ കുട്ടമ്പിള്ളയുടെ ശിവരാത്രികളിലെ പാട്ട് കേട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ബൗൾഡ് ഔട്ട് ആയിപ്പോയി. അങ്ങനെയാണ് ഞാൻ സായയെ കൊണ്ട് ഒരു പാട്ട് നിർബന്ധമായിട്ട് ചെയ്യിച്ചത്. പിന്നെ ബാക്കി 3 പേരെന്ന് പറഞ്ഞാൽ പുതിയ ആളുകളാണ്, മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും പ്രോമിസിംഗ് ആയിട്ടുള്ള 3 പേരാണ്. ഇപ്പം നിങ്ങൾ കണ്ട പാട്ട് ചെയ്തത് ചെന്നൈ ബേസ്ഡ് പാലക്കാടുകാരിയായ രേവ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആൻഡ് ഷീ ഹാസ് ഡൺ എ ട്രെമെൻഡസ് ജോബ്. രേവതി എനിക്ക് പേഴ്സണലി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് രേവതി മെലഡീസ് മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു ആളാണെന്ന്. പക്ഷേ രേവതിക്ക് ഇങ്ങനൊരു ടാസ്ക് കൊടുത്തപ്പോൾ രേവതി അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ആൻഡ് ഷീ ഹാസ് ഡൺ എ മാർവലസ് ജോബ് ആൻഡ് യു ആൾ വിൽ അഗ്രീ വിത്ത് മീ. നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ പറയുന്നതിനോട് വിയോജിക്കില്ല, ദാറ്റ് ഐ നോ. പിന്നെ അടുത്ത ഗാനം ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ബേസ്ഡ് സുന്നാജ് ശങ്കറും സുജേഷ് ശങ്കറും എന്ന് പറഞ്ഞ രണ്ട് സഹോദരങ്ങളാണ്. അത് വിജയ് യേശുദാസും മൃദുലയും ചേർന്നാണ് പാടിയിരിക്കുന്നത്. ഒരു സിറ്റുവേഷണൽ സോങ്ങാണ്. എല്ലാ പാട്ടുകളും സിറ്റുവേഷണൽ സോങ്ങാണ്, കഥ പറയുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് ഈ പ്രഹസനത്തിന് പാട്ടുകളില്ല എൻ്റെ സിനിമയിൽ. പാട്ടുകളുണ്ട്, 5 പാട്ടുകളുണ്ട്, പക്ഷേ എല്ലാം കഥ പറയുന്ന പാട്ടുകളാണ്. എന്നാൽ സിനിമ 2 മണിക്കൂർ 18 മിനിറ്റേ ഉള്ളൂ താനും. അപ്പം വിജയും മൃദുലയും പാടിയ പാട്ട് ഈ തൃശ്ശൂരുള്ള സഹോദരങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതും അതിമനോഹരമായ പാട്ടാണ്. ആ പാട്ടിൻ്റെ വിഷ്വൽസ് അടുത്ത് തന്നെ പുറത്തു വരും. അപ്പോൾ നിങ്ങൾക്ക് സിനിമയെപ്പറ്റി കൂടുതൽ കാണാത്തവർക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും എന്ത് എത്ര ഡീപ്പാണ് സിനിമയുടെ കണ്ടൻ്റ് എന്നുള്ളത്. 3-ാമത്തെ പാട്ട് ചെയ്തിരിക്കുന്ന അസിം റോഷൻ എന്ന് പറഞ്ഞ് എറണാകുളത്തുള്ള ഒരു പയ്യനാണ്. ഞാൻ അവന് ഈ പറഞ്ഞുള്ള ടാസ്ക്കായിരുന്നു കൊടുത്തത്. എനിക്ക് അക്ഷരാർത്ഥത്തിൽ സിനിമയുടെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് അങ്ങനത്തെ വിഷ്വൽസ് കാണിക്കേണ്ട ഒരു സീനാണ്. പക്ഷെ നമ്മൾ
എടുക്കുന്ന ഒരു കോമഡി ഫാമിലി ഫൺ മൂവി ആയതുകൊണ്ട് നമുക്ക് അതേ സീക്വൻസ് വളരെ ഫണ്ണി ആയിട്ട് ഓഡിയൻസിൻ്റെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യണം. കണ്ടിരിക്കുന്നവർ ചിരിക്കണം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രോട്ടഗോണിസ്റ്റിനോട് വളരെയധികം എംപതൈസ് ചെയ്യാൻ വേണം എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് വർക്ക് ചെയ്താണ് വൈക്കം വിജയലക്ഷ്മി പാടിയ അഴിക്കുമ്പോൾ മുറുകുന്ന പലകുരുക്ക് എന്ന് പറഞ്ഞ പാട്ട്. അത് ഇന്നലെയാണ് അത് യൂട്യൂബിൽ അപ്ലോഡായത്. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് ഗോട്ട് ഇറ്റ്. ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. എനിക്ക് എന്താ പറയുക, മലയാളികളുടെ അടിസ്ഥാനപരമായ താളം തബലയും മൃദംഗമാണല്ലോ. നമ്മൾ എത്ര ജിങ്ജാങ് എന്ന് പറഞ്ഞാലും മൃദംഗവും തബലയും വായിച്ച ഒരു പാട്ട് കേട്ടാൽ നമ്മൾ തിരിഞ്ഞിരുന്ന് നമ്മുടെ അബ്സല്യൂട്ട് അറ്റൻഷൻ കൊടുക്കും. അപ്പം അങ്ങനൊരു പാട്ടാണ് വൈക്കം വിജയലക്ഷ്മി പാടി അസിം ചെയ്ത ഈ പാട്ട്. സൗമ്യ, പുതിയ സംവിധായിക, നവാഗത സംവിധായിക, മറ്റ് ക്രൂ മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ അത് എത്രത്തോളമായിരുന്നു ഷൂട്ടിംഗ് സമയത്തും ലൊക്കേഷൻ സമയത്തും ഒക്കെ? സി, ഐ കീപ് സെയിങ് ഒരു സിനിമ ഒരിക്കലും ഒരു സംവിധായികയുടെയോ ഒരു നായകൻ്റെയോ ഒരു നായികയുടെയോ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെയോ മാത്രമല്ല. ഇതൊരു എല്ലാ സിനിമയും ഒരു കൂട്ടായ്മയിലുണ്ടായ ഒരു ക്രിയേറ്റീവ് എന്താ പറയുക, അമാൽഗമിഷ് ഔട്ട്കം തന്നെയാണ്. സോ യാ, ഞാൻ ലീഡ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ പ്രൊഡക്ഷൻ കമ്പനി കട്ടയ്ക്ക് കൂടെ നിന്നു, യുണൈറ്റഡ് ഗ്ലോബൽ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ആദ്യം മുതൽക്ക് സഞ്ചരിച്ച വ്യക്തിയാണ് ടോണി. ടോണി അല്ലാതെ എൻ്റെ എഡിറ്റർ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, ഓരോരുത്തരും എടുത്തു പറയട്ടെ, അഞ്ച് പേരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും പുതിയ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. ദേ ഹാവ് ഡൺ എ ട്രെമെൻഡസ് ജോബ്. ലിറ്ററലി അവർ ഗ്രൗണ്ട് വർക്ക് ടു ദ പോയിൻറ്റ് പെർഫെക്റ്റ് ചെയ്തുകൊണ്ടാണ് സിനിമയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഫ്ലോസും, ഇങ്ങനെ ക്ലോസ് കാണാൻ വേണ്ടി കുത്തിയിരുന്ന് കാണുന്ന ആളുകൾക്ക് അതിഷ്ടം പോലെ കാണാം, പക്ഷെ അല്ലാതെ ഒരു വളരെ നയവായിട്ടുള്ള ഒരു ഓഡിയൻ ആയിട്ടിരുന്ന് കണ്ടാൽ യു വിൽ ഹാവ് ആബ്സല്യൂട്ട് ജോയ് വാച്ചിങ് ദ മൂവി. അപ്പോൾ ദാറ്റ്സ് ഓൾ, അതൊക്കെ സംഭവിച്ചത്. ആൻഡ് എടുത്തു പറയട്ടെ, ഐ ഹാവ് ടു ടെൽ അബൌട്ട് എൻ്റെ അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അംബ്രോസ് ഏട്ടൻ, അംബ്രോ വർഗീസ്. അംബ്രോസ് ഏട്ടൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ എക്സ്പേർട്ടീസും പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽസും വർക്ക്ഡ് വണ്ടേഴ്സ്. കാരണം ഫസ്റ്റ് മൂവി, അതിൻ്റേതായ പ്രഷർ, അതിൻ്റേതായ സ്ട്രെസ്. ആൻഡ് ഞാനാണെങ്കിൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വേറൊന്നും എനിക്ക് കാണില്ല. അപ്പം അതൊക്കെ മേക്കപ്പ് ചെയ്ത് അംബ്രോസ് ഏട്ടൻ ഗംഭീരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത്. ഈസ് എ ഫാന്റാസ്റ്റിക് ടാലൻറ്റ്. ഇൻ ദ കമ്മിങ് ഡേയ്സ് നമുക്ക് എല്ലാവർക്കും അംബ്രോസ് ഏട്ടൻ്റെ വകയും മനോഹരമായ സിനിമകൾ മലയാളത്തിന് ഉറപ്പായിട്ടും കിട്ടും. തീർച്ചയായിട്ടും സൗമ്യ, ഞങ്ങൾക്കെല്ലാം അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുള്ള ആളാണ്, അഭിനേതാവ് കൂടിയാണ്. അത് സംവിധായകയായപ്പോൾ എന്തെങ്കിലും രീതിയിൽ സഹായിച്ചോ? ഉറപ്പായിട്ടും ഞാൻ പറയട്ടെ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് മൊത്തം വേറൊരു മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐഡ് ബീൻ എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഐ സ്റ്റിൽ ആം. ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റിംഗിൽ ഇരുന്നിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റിസർച്ച്. അപ്പം എൻ്റെ ഉദ്ദേശം ഒരു 10-75 പരസ്യചിത്രങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഈ പ്രോസസ്സുകളെല്ലാം എനിക്ക് സിനിമ എന്താണ്, സിനിമയുടെ നുവാൻസസ് എന്താണ്, ഓരോ ഏരിയയിലെത്തുമ്പം സിനിമ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്, എന്തൊക്കെയാണ് എൻ്റെ സിനിമയിലോട്ട് കടക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഡീറ്റെയിൽ വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കാനുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഈ ഓരോ എക്സ്പീരിയൻസും. സോ ഫോർ മീ, ഞാൻ ആക്ട് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. സി, അത്രയും സെക്കൻഡ്സിനുള്ളിൽ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ക്യാരക്ടറായി മാറുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്ട്രെസ്സുള്ള കാര്യമാണ്. എനിക്ക് ഐ എം ടു ഓപ്പൺ ടു പ്രിറ്റൻഡ് എന്നുള്ളതാണ്, എനിക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആക്ടിങ് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടിക്കുന്ന ഒരു ജോബായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബട്ട് യു നോ, ഐ ഡിഡ് ഇറ്റ് ബിക്കോസ് ഐ വോണ്ടഡ് ദ എക്സ്പീരിയൻസ് ആൻഡ് ഐ വോണ്ടഡ് ദ മണി, ലെറ്റ് മീ ബി ഫ്രാങ്ക്. പക്ഷേ ഓൾ ഓഫ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ഹെൽപ്ഡ് മീ ആൻഡ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റും ഗംഭീര എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഇറ്റ് വാസ് എ പ്ലെഷർ വർക്കിംഗ് വിത്ത് എവ്രിബഡി. ഞാൻ എന്തുമാത്രം, എനിക്കൊരു വലിയ പാഠപുസ്തകം തന്നെയാണ്. എന്തെങ്കിലും ഒരിക്കൽ ഞാനിത് എഴുതുമ്പോൾ ഓരോ ചാപ്റ്റർ ഓരോരുത്തർക്ക് ഡെഡിക്കേറ്റ് ചെയ്യും ഞാൻ.
it was such a big learning for me. പക്ഷേ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ചെറിയ ഭാഗം ഞങ്ങൾക്ക് വേണ്ടി എന്തായാലും ഇപ്പോൾ എഴുതിയേ പറ്റത്തുള്ളൂ. ശാന്തി കൃഷ്ണ, ഹരീഷ് കണാരൻ, അലൻസിയർ, വിജയരാഘവൻ അങ്ങനെ നീളുന്നു അഭിനയിച്ച് പരിചയമുള്ളവരുടെ നിര താങ്കളുടെ ചിത്രത്തിൽ. അവരുടെ ഒപ്പം ഉള്ള ഒരു അനുഭവം എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഐ ഹാവ് ടു ടെൽ യു, ഇപ്പം ഇവരെല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെല്ലാവരും എന്നോട് ഓപ്പണായിരുന്നു. അവർക്കുള്ള എന്നോടുള്ള ആപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ദ പോയിന്റ്, ചാക്കോജനും നിമിഷയും ഈ പ്രോജക്റ്റ് സൈൻ ചെയ്തു, ആൽവിൻ ആന്റണി ചേട്ടൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരിടത്ത് ഇവർക്ക് പിന്നെ ഇവർക്ക് ഈ കുട്ടിക്ക് വല്ലതും അറിയോ, എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇത് ഈ പരിപാടിക്ക് ഇറങ്ങിയേക്കുന്നത് എന്നൊന്നുമുള്ള സംശയങ്ങളൊന്നും ഇവർക്ക് ആർക്കുമില്ല. പിന്നെ അലൻചേട്ടൻ്റെ കൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അലൻചേട്ടൻ തന്നെ എൻ്റെ വർക്ക് കൾച്ചർ അറിയാം. നൗ ശാന്തി ചേച്ചിയാണെങ്കിലും ഹരീഷ് ചേട്ടനാണെങ്കിലും അലൻചേട്ടനാണെങ്കിലും കുട്ടേട്ടൻ, വിജയരാഘവേട്ടൻ, കൊച്ചുപ്രേമൻ ചേട്ടൻ, അശോകൻ ചേട്ടൻ, മാമുക്കോയ, അങ്ങനെ ഇറ്റ് ഈസ് ചേമ്പിൽ അശോകൻ ചേട്ടൻ, ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ്. ഇവരെല്ലാവരും ദേ വർ സോ ഓപ്പൺ ടു റിസീവിങ് ഫീഡ്ബാക്ക്. അപ്പം എനിക്ക് ആകെ ചെയ്യേണ്ടിയിരുന്നത് എനിക്കും ടോണിക്കും ഈ ക്യാരക്ടർ, അവർ ചെയ്യുന്ന ക്യാരക്ടർ എന്താണ്, അവർ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അവർ ഈ കഥയിൽ എന്ത് അവർക്ക് എന്ത് പ്രാധാന്യമാണ്, അവർ അപ്പിയർ ചെയ്യുന്ന സീനിൽ അവരെന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്, കഥയിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്, അവിടുന്ന് കഥ എങ്ങോട്ട് ഡീവിയേറ്റ് ആവുന്നു. ഇൻഫാക്റ്റ് ഞങ്ങൾ കൊടുത്ത ഇൻപുട്സിൽ ഓരോ ക്യാരക്ടറിനും ഇഷ്ടമുള്ള നിറം എന്താണെന്ന് പോലും ഞങ്ങൾ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു. അപ്പോൾ ഇത്രയും ഫീഡ് കിട്ടുമ്പം അത്യാവശ്യം ഐക്യം ഉള്ള ഒരു ഈക്യം ഉള്ള ഒരാൾ ആ ഇൻഫർമേഷൻ വെച്ചിട്ട് അവരുടെ മനസ്സിലൊരു ഒരു ഒരാളെ മെനയും. ആൻഡ് പിന്നെ അവരുടെ സംശയങ്ങൾ, അവർ ആ ഒരു രൂപം, ആ ഒരു എന്താ പറയണ്ട, ആ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ലൈഫ് കൊടുക്കാൻ വേണ്ടി അവർക്കൊരു നാലോ അഞ്ചോ ഡൗട്ട്സ് ഉണ്ടാവും, അത് ചോദിക്കും, അതിനും കൂടെ ക്ലാരിറ്റിയിൽ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ദാറ്റ് സേഫ് ക്യാരക്ടർ ഈ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ സേഫാണ്. എനിക്കൊരിക്കലും ഒരു സീനിൽ പോലും അഭിനയിച്ച് കാണിക്കേണ്ടിയ ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല. ഐ ജസ്റ്റ് ഹാഡ് ടു ഫീഡ് ദം വിത്ത് വാട്ട് ദ ക്യാരക്ടർ ഈസ്, എന്താണ് അവർ, എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെയാണ് അവരുടെ ആട്രിബ്യൂട്ട്സ്, പുറമേ അവർ ഈ ഡയലോഗ് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവരിതാണ് ഹൈഡ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് വരെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എന്തിനാ പറയണ്ടേ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊരു ഭയങ്കര അനുഭവം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും സൗമ്യ നേരത്തെ പറഞ്ഞ ആ നവാഗത സംവിധായിക അല്ലെങ്കിൽ ഈ കൊച്ചേതാണ്, ഈ കുട്ടിക്ക് അറിയാമോ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ആ നാഷണൽ അവാർഡ്, ആ പുരസ്കാരം ഉണ്ടായിരുന്നില്ലേ സൗമ്യക്കൊപ്പം, അതിനെ എങ്ങനെ ഓർക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ? നമ്മുടെ ഒരു ഫിലിം കൾച്ചറിൽ, പ്രത്യേകിച്ചൊരു കമേർഷ്യൽ സിനിമ സർക്കിറ്റിൽ, അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊരു അവാർഡ് വിന്നർ ആണെങ്കിൽ നമ്മൾ അവാർഡ് സിനിമയുടെ വക്താക്കളാണെന്നൊരു ഒരു പരക്കെ, യുനോ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്ലി അത് സ്റ്റീരിയോടിപ്പിക്കലാണ്. ഇപ്പോൾ അവാർഡ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് യു ആർ കേപ്പബിൾ ഓഫ് മേക്കിംഗ് എ സിനിമ എന്നുള്ളതിനെക്കാട്ടിലും ഷീ മൈറ്റ് എൻഡ് അപ്പ് ഡൂയിങ് എ അവാർഡ് മൂവി എന്നുള്ള ഒരു ആപ്രിഹെൻഷനാണ് പരക്കെ എല്ലാവർക്കും. അത് നമുക്ക് ആരും തെറ്റു പറയാൻ പറ്റില്ല, കാരണം എന്നെ അങ്ങനത്തെ സർക്കിളുകളിലാണ് കൂടുതലും പലരും കണ്ടിട്ടുള്ളത്. എന്താ പറയണ്ടേ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അഞ്ചെട്ട് വർഷം വർക്ക് ചെയ്ത് എനിക്ക് എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായ ഒരു ഘട്ടത്തിലാണ് ഞാൻ മുടി വെട്ടി ചെറുതാക്കിയത്. ഞാൻ വേറൊരു ചാനലിന് വേണ്ടിയിട്ടൊരു ടി വി ഷോ 4 വർഷം ഹോസ്റ്റ് ചെയ്ത് മാസം 50 സിനിമകൾ കാണേണ്ടി വന്നുകൊണ്ടാണ് എനിക്ക് കണ്ണിന് പ്രശ്നമായി ഗോഗിൾസ് വെച്ചത്. അപ്പം കണ്ണാടിയും വെച്ച് മുടിയും ചെറുതാക്കി ഫിലിം ഫെസ്റ്റിവൽസ് അറ്റൻഡ് ചെയ്ത് നടന്നപ്പം നാട്ടുകാരെ വിശ്വസിച്ചു ഞാനൊരു അവാർഡ് സിനിമയുടെ വക്താവാണെന്ന്. പക്ഷേ എനിക്ക് അമാംഗല്യം തന്തുനാനയിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റി ദാറ്റ് ഇറ്റ് ഈസ് റോങ് ടു ബി പ്രെജുഡൈസ്ഡ്, ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്, യു ഡോണ്ട് ഹാവ് ടു ഗോ വിത്ത് വാട്ട് എവറിബഡി തിങ്സ് അൺലെസ് യു നോ യു ലെറ്റ്സ് ബി ഓപ്പൺ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ഒരു വാക്കുകൾ കുറെ പേരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വാക്കുകളാണ്, സിനിമയിലേക്ക് വരാൻ ഇരിക്കുന്ന പുതുതലമുറയുടെ വാക്കുകളാണ് ആ കേട്ടതെന്ന് തോന്നുന്നു. ഒരു ഇന്റർവ്യൂവിൽ ഒരു അഭിമുഖത്തിൽ പറയുന്ന കേട്ടു, ഒരു 5 സിനിമയുടെ അനുഭവങ്ങൾ എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അതിൽ മറക്കാനാകാത്തൊരു അനുഭവം പറഞ്ഞ് നമുക്ക് ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കാം. ഡെഫിനറ്റ്ലി ഐ സ്റ്റിൽ റിമെമ്പർ, ഞങ്ങൾ 3 സിനിമയുടെ അവസാനം, ഈ സിനിമ കണ്ടവർക്കറിയാം, സിനിമ തീരുന്നടുത്ത് 3 കോവിലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ
ഈ സിനിമ ഷൂ സിനിമയുടെ ടെയിലിൻ്റിൽ ക്രെഡിറ്റ്സ് പോകുമ്പം കാണിക്കുന്ന പാട്ട്. ഞാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചോട്ടെ, ഈ പാട്ട് തീരുന്നിടത്താണ് എൻ്റെ കഥ പറച്ചിൽ തീരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി സിനിമ കാണാൻ പോകുന്ന ആരാണെങ്കിലും ഈ പാട്ട് തീരാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. തിയേറ്ററിൽ അവർ ലൈറ്റ് ഓൺ ചെയ്തോട്ടെ, റൈറ്റ് സൈഡിൽ കൂടെ ക്രെഡിറ്റ്സ് റോൾ പോയിക്കോട്ടെ, പക്ഷേ ആ പാട്ട് ഫുൾ ആ ഒരു അനുഭവം നിങ്ങൾ തിയേറ്ററിൽ ഓൺ സ്ക്രീൻ ബിഗ് സ്ക്രീനിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാതെ നിങ്ങൾ ആരും ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത്. അതെൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ് ഇനി കാണാൻ പോകുന്ന എല്ലാവരും. വൈ ഐ ടെൽ യു, ബിക്കോസ് ഈ രണ്ട് ദിവസം ഞാൻ അവിടെയുള്ള എല്ലാവരുമായിട്ട് എന്ന് വെച്ചാൽ എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല, എനിക്കല്ലാതെ ആർക്കും അറിയില്ല. അപ്പം അതിൻ്റേതായ ഒരു പിരിമുറുക്കം എല്ലാവരുടെ ഇടയ്ക്കുണ്ട്. ആൻഡ് നമുക്ക് പോയിട്ട് യൂണിറ്റ് സെറ്റിൽ ആവുന്നത് ഒരു സ്ഥലത്താണ്, ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു സ്ഥലത്താണ്, ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ. ഇത് രണ്ട് ദിവസത്തിൽ ഈ പാട്ട് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ, ആശങ്കകളോട് ആശങ്ക. പ്രഷർ എന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റിൽ നമുക്ക് ഇത് ശരിയാവോ ശരിയാവോ, ഇത് തന്നെയാണോ, ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ളത് പല സൈഡിൽ നിന്ന് പ്രഷർ. പക്ഷേ ഐ മസ്റ്റ് ടെൽ യു, പ്രകൃതി ആൻഡ് ദർ ഈസ് നേച്ചർ. പ്രകൃതി എന്നോട് ഭയങ്കര കൈൻഡായിരുന്നു. നമ്മൾ ചാറ്റൽ മഴയിൽ നിൽക്കുകയാണെങ്കിലും എല്ലാം ആയി ഷോട്ട് റെഡിയാവാൻ നേരത്ത് മഴ നിന്ന് തരും, മഴ തോന്നു തരും. ആ ഷോട്ട് എടുത്തു കഴിഞ്ഞ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് വെക്കുന്നിടം വരെ മഴ വീണ്ടും പെയ്യും. അങ്ങനെ ആ പാട്ട് അതിമനോഹരമായാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണം. ഒരു ഫോണിൽ കുത്തിയിരുന്ന് മൗനം സയനോര ചെയ്ത പാട്ടാണ്. മൗനം എന്ന് പറഞ്ഞ പാട്ട് ഫോണിൽ കാണുന്നതിൽ എത്രയോ നല്ല അനുഭവമാണ്. ശരിക്കും നമ്മൾ മൂന്നാർ ആ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തൊരു ഫീല് കിട്ടും. ആൻഡ് ഫോർ മീ ആ പാട്ട് ഓരോ തവണ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴും ഞാൻ ആ രണ്ട് ദിവസം അണ്ടർഗോ ചെയ്ത സ്ട്രെസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആൻഡ് അതിനൊക്കെ കഴിഞ്ഞിട്ടേ ഇത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ് ഇത് ഉണ്ടായി വന്നതെന്ന് കാണുമ്പം അതിലും സന്തോഷം. സൗമ്യ, ഞങ്ങൾക്കും വലിയ സന്തോഷം പുതിയ ഒരു സംവിധായിക ലഭിച്ചതിൽ. എല്ലാവിധ ആശംസകളും ഒപ്പം നന്ദി പറയുന്നു ഞങ്ങൾക്ക് അതിഥിയായി എത്തിയത്. താങ്ക് യു.